ഇന്ന് ഡ്യൂട്ടിയില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ കുടിച്ച് കിച്ചണിൽ കയറി ഇന്നലെ കടയിൽ പോയിട്ട് വെള്ളരിക്കും മോരും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കലമെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുകും ഉണക്കമുളകും വേപ്പിലയും ഇട്ട് മൂപ്പിച്ചു പിന്നെ അതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് പിന്നെ കുറച്ച് തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പമൊക്കെ ഇട്ട് അതിലേക്ക് മോരൊഴിച്ച് റെഡിയാക്കിയെടുത്തു സംഭവം അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ കുറച്ച് ചെറുപയറു പേരുണ്ടാക്കുന്നുണ്ട് അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ടേക്കായിരുന്നു ഇനി തേങ്ങയൊക്കെ വറുത്തിട്ടാണ് ചെറുപയറു പേരുണ്ടാക്കുന്നത് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തോന്നി മീൻ വാർത്തയില്ലാണ്ട് എങ്ങനെ ചോറ് കഴിക്കാന്ന് അപ്പം കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് പോയി തൊട്ടടുത്താണ് ഷോപ്പ് അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ പക്ഷെ നല്ല വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയില കുറച്ച് നടക്കുമ്പോഴേക്കും നമ്മൾ ടയേർഡായി പോകും അങ്ങനെ നേരെ കടയിലെത്തി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എന്തെങ്കിലും മീനാണ് നോക്കുന്നത് നമുക്ക് നമ്മൾ കഴിക്കുന്നതിലധികം കുറവാണ് പിന്നെ ഐക്കോറാണ് അയ്ക്കൂറൊക്കെ വലുതാണ് നല്ല റേറ്റ് ആയിരിക്കും പിന്നെ അത് മാത്രമല്ല അതിന് മുറിച്ച് തരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശേരി ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു അത് ഫ്രൈ ചെയ്യാൻ അടിപൊളിയാണ് കറി വെക്കാൻ അത്രയും കൊള്ളില്ല അതിൽ നല്ല ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് പീസ് മീൻ വാങ്ങി അവിടെ തന്നെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാൻ കൊടുത്തു ഏകദേശം ഒരു പന്ത്രണ്ട് റിയാലായി അരക്കലേന് മുകളിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് കൊണ്ടാട്ടമുളക് വാങ്ങിച്ചു നല്ല ടേസ്റ്റല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് മോരിൻ്റെ കൂടെ അപ്പം മീൻ വാങ്ങി വന്നിട്ട് സിമ്പിളായിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചു കൂടെ ഡെക്കറേഷൻ ചെയ്യാൻ നിന്നില്ല വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഫ്രൈ ആക്കിയെടുത്തു പിന്നെ തവാ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും പതുക്കേ മുരിഞ്ഞു വരുള്ളൂ പിന്നെ തവ ഫ്രൈ ചെയ്യുമ്പോൾ അധികം എണ്ണയുടെ ആവശ്യമില്ല അപ്പോൾ അത് ഹെൽത്തിയാണ് അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറും കറികളൊക്കെ റെഡിയായി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നല്ല ചൂടോടെ തന്നെ ആ ചോറ് ആ പ്ലേറ്റിലോട്ട് വിളമ്പി പിന്നെ ആ കലത്തിൽ നിന്ന് ആ മോരുകാരെടുത്ത് കുറച്ച് ചോറിൻ്റെ ആ സേഡിലോട്ട് ഇങ്ങനെ ഒഴിച്ചു മോരുകറി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടോ കലത്തിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വെള്ളരിക്കൊക്കെ ഇട്ടിട്ട് സംഭവം അടിപൊളിയായി വന്നിട്ടുണ്ട് പിന്നെ പുളി കുറവായിരിക്കും ഇവിടുത്തെ മോരിന് പിന്നെ ചെറുപയർ അത് കുറച്ചെടുത്താൽ ചോറിൻ്റെ സെഡിലോട്ടിടാം ചെറുപേർ കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി മിക്സിയിലടിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിയത് ഒരു പരീക്ഷണം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം പിന്നെ ആ മീനെടുത്ത ചോറിൻ്റെ സെയിലോട്ട് വെക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ മോരുകറി എടുത്ത ആ ചോറ് നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് വെക്കാം മോരുകറിയും ചോറും മാത്രമായിട്ട് സംഭവം വിചാരിച്ച പോലെ തന്നെ അടിപൊളി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇനി ആ ചെറുപയറുപ്പേരും മോരുകറിയും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിയൊന്നൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ച് വെക്കാം മീൻ അത്യാവശ്യം നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ഫ്രഷ് മീനാണ് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ മാംസമൊക്കെ മീനിൻ്റെ മസാല സിമ്പിൾ ആണെങ്കിലും മീൻ നല്ല ഫ്രഷ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയിൽ വറുത്തതിൻ്റെ ആ സ്മെല്ലും എല്ലാം കൂടി അടിപൊളിയായിരിക്കും സംഭവം രക്ഷയിലാട്ടാവും ആ മോറ്റുകറിയും മീൻ വറുത്തതും അടാറായിട്ടാണ് പിന്നെ ആ ചെറുപയറുപ്പേരി ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് പച്ചമുളക് അരച്ച് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ എരിവും പിന്നെ ആ മോരിൻ്റെ പുളിയും പിന്നെ മീൻ വർത്തവും കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയിട്ടുണ്ട് എന്നാൽ തൂണ് അടിപൊളിയിട്ടു അപ്പോൾ ഇതാണ് എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം